ഇസ്ലാം ഇത് വലിയ തത്വമായി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. മറ്റു മതങ്ങളോട് സമഭാവനയോടുകൂടി പെരുമാറുക. അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഒരു പാത്രകീസുണ്ട്, 120 ബിഷപ്പന്മാരുണ്ട്. ഈജിപ്തിന്റെ ജനസംഖ്യയിൽ 20% ക്രിസ്ത്യാനികളാണ്. 1400 കൊല്ലം ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ഈ പാത്രകീസും അച്ചന്മാരും മെത്രാന്മാരും 120 മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു. അന്തോക്കിയിലെ പാത്രകീസ് അദ്ദേഹത്തിന്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളം നിന്ന് പിടിച്ച് പുറത്തിറക്കാണ് കേരളത്തിൽ. പക്ഷേ ഇറാഖിൽ എന്താണ് സംഭവം? ആ പാത്രകീസ് സുഖമായിട്ടോടെ 1400 ജീവിക്കുന്നു. പാത്രകീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തന്നെയുമല്ല, എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. കേരളത്തിൽ നിന്നും കുറെ എണ്ണം സദ്ദാം ഹുസൈന്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരവിടെ പോയി അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുമായിരുന്നു ഇറാഖിൽ നിന്ന്. സർക്കാർ ട്രഷറിനെ കൃഷ്ണ അച്ഛന്മാർക്ക് ശമ്പളം. ഇതാണ് ഇറാഖിൽ നടന്നു. ഹർമോൺ ലക്ഷ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? മാർമിസൈറ്റ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദ്ദാം ഹുസൈന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ്, പേരുകെട്ട നമ്മളായിരിക്കും മുസ്ലിമാണെന്ന്. താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദ്ദാം ഹുസൈന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു. അക്ബറിന്റെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ബ്രാഹ്മണനാണ്. അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ, ഒരു വൈശ്യനാണ്. അക്ബറിന്റെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് രജപുത്രനാണ്. അക്ബറിന്റെ 12 മന്ത്രിസഭയിലെ 6 പേരും മുസ്ലിങ്ങളല്ല, ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ. അക്ബർ ചക്രവർത്തിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, രജപുത്രശ്രീ ജോധാബായി. ജോധാബായി ഇസ്ലാമാകൻ അക്ബർ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. തന്നെ പോലെ ഫത്തേപൂർ സിക്രിയിലെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് തൊട്ട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കിയ അക്ബർ. എന്തിനാണ്? ഭാര്യയ്ക്ക് നടന്നുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനായിട്ട്. ജോധാബായിക്ക് അക്ബറിന് 12 ഭാര്യമാരായിട്ട് 4 ആൺമക്കളുണ്ടായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച ഒരാളിനെ പിൻഗാമയാക്കി കൂടെ അക്ബറിനെ. അക്ബർ ജോധാബായി പ്രസവിച്ച ജഹാംഗീറിനെ പിൻഗാമയാക്കി, ഹിന്ദു സ്ത്രീ പ്രസവിച്ച സ്ത്രീയെ പിൻഗാമയാക്കി. ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്ന ആളാണ് ഔറംഗസീബ്. ഞാൻ ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ രഘുരാജ്. ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ഹിന്ദുവാണ്, രജപുത്രനാണ്. അദ്ദേഹം ജസിയ ചാർത്തി എന്നാണ് കുഴപ്പം. അദ്ദേഹം അമുസ്ലിങ്ങൾക്ക് 2.5% ജസിയ ചാർത്തി. പക്ഷേ അമുസ്ലിങ്ങൾക്ക് വെൽഫെയർ ടാക്സ് കൊടുക്കണ്ട. മുസ്ലിങ്ങൾക്ക് ജസിയ ഇല്ല, പക്ഷെ അവർക്ക് വെൽഫെയർ ടാക്സ് ഉണ്ട് 2.5%. അപ്പൊ ജസിയ കൊടുക്കുന്ന ഹിന്ദുവും ജസിയ കൊടുക്കാത്ത മുസ്ലിമും ഒരേ ടാക്സാണ് അടയ്ക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കുന്ന കേട്ടാൽ എന്തോ അന്യായം കാണിച്ച രീതിയിലാണ്. മുസ്ലിം വെൽഫെയർ ടാക്സ് കൊടുക്കണം 2.5%, അത് ഹിന്ദു മുസ്ലിം അമുസ്ലിങ്ങൾ കൊടുക്കണ്ട. അമുസ്ലിം ജസിയ കൊടുക്കണം, പക്ഷെ അമുസ്ലിമിന് വെൽഫെയർ ടാക്സ് ഇല്ല. അപ്പൊ ടോട്ടൽ ടാക്സ് ഈക്വൽ ആണ്, അതാണ് സംഭവം. അതുപോട്ടെ, ഔറംഗസീബിനെതിരെ രാജാ രഘുരാജ് പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ്. തെക്കേ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനെതിരെ ഭയങ്കര കലാപമാണ്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മറ്റവരൊക്കെ ഉപദ്രവിച്ചാൽ ശുദ്ധ കള്ളക്കഥ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടാക്കിയ ഈ കഥ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളുടെ തമ്മിൽ തെളിക്കാൻ വേണ്ടി. ആ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണയ്യ, ഒരു ബ്രാഹ്മണനാണ്. ടിപ്പുവിന്റെ മന്ത്രിസഭയിൽ 12 മന്ത്രിമാരുള്ളതിൽ 7 പേരും അമുസ്ലിങ്ങളാണ്. 5 പേരുള്ള മുസ്ലിങ്ങൾ, 7 പേര് അമുസ്ലിങ്ങളാണ്. ഇനി ഇസ്ലാം മതം വാളുകൊണ്ട് മതം വളർത്തി എന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ അടിച്ചു വിട്ടിരിക്കുകയാണ് ഈ സായിപ്പ് അവിടെ നിന്ന്. എന്താണ് സംഭവം? ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്തതിന് പ്രധാന കാരണം പരിസപ്രവാചകൻ ഉണ്ടാക്കിയ ശ്രദ്ധേയമായൊരു നിയമസംഹിതയാണ്. പരിസപ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തതിനു ചെയ്തൊരു പ്രസംഗമുണ്ട്, ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിന്റെ പരമകാരണീയ ഭാവമാണ്. അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുള്ള ജാതനെന്നോ ഉന്നതകുള്ള ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യന്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് 1200 വർഷത്തിന് മുമ്പ് പ്രവാചകന്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പാടും, അതിനു മുമ്പ് ലാസ്റ്റ് പ്രവാചകന്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനിയുത്തങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്. ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി.
ഈജിപ്തുകാർക്ക് നാല് ജാതി, ബാബിലോണുകാർക്ക് നാല് ജാതി, കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നൊരു പഞ്ചവൻ, അഞ്ച് ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് നാല് ജാതി. പ്രവാചകൻ പറഞ്ഞു ജാതി എന്നൊരു സാധനം പാടില്ല. ഒരേ ആദത്തിന്റെയും അവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെല്ലാം ഒരപ്പന്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തുല്യരാക്കി. ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ നാല് കക്ഷിയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു, നാല് ജാതി ഉണ്ടായിരുന്നു. ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി. ഇന്ന് ഈജിപ്തിലെ ഫറോ രാജാവിന്റെ സന്ധി പരമ്പരപ്പെട്ട ആരാണ്, അവിടുത്തെ അടിമയുടെ സന്ധി പരമ്പരപ്പെട്ട ആരാണെന്ന് ഈജിപ്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റിയല്ല. ബാബിലോണിൽ നാല് ജാതി ഉണ്ടായിരുന്നു, ബാബിലോണിലെ നാല് ജാതികളെ തുടച്ചു നീക്കി, എല്ലാവരും തുല്യരാക്കി. ഇന്ത്യയിലെ നാല് വർണ്ണങ്ങളും 800 ജാതികളും 8000 ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം വന്നു, ഇസ്ലാം മതം എന്തുണ്ടായി? ജാതിചിന്ത തുടച്ചു നീക്കി. ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ, ശൂദ്രൻ വേണ്ടത് ചേർന്നവനാണോ, SC ST വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റിയാല. കാരണം ജാതിയില്ല. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. മഹാനായ ഹറൂൺ അൽ റഷീദ്, ഉമായദ് കാലിഫേറ്റിന്റെ, അബ്ബാസിഡ് കാലിഫേറ്റിന്റെ വലിയ റൂളറാണ്, AD 780 മുതൽ 808 വരെ ഭരിച്ചിരുന്ന ആൾ, അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. ചെന്ന് അവങ്ങളുടെ മുട്ടുകുത്തുകയും അവിടെ നിന്ന് ആൾ ചാങ്ങാടിയും കഴിഞ്ഞിട്ട്, കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു, അദ്ദേഹത്തിന്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ്. ചാടി എഴുന്നേറ്റ് ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, നീ എന്താണ് ചാടി എഴുന്നേക്കുന്നത്? അയ്യോ, ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ? ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, എന്തോ ചക്രവർത്തിയുടെ, അല്ലാഹുവിന്റെ മമ്മി, നീ ഞാൻ ഒന്നാ, ഞാനിപ്പോ എനിക്കൊരു ജോലി ചക്രവർത്തിയുടെ ദൈവം തന്നിരിക്കുന്നു, നീ ബാർബർ, അതുകൊണ്ട് എന്താണ്? തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ? പാടില്ല, നമ്മളെല്ലാവരും തുല്യരാണ്. ഹറൂൺ അൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയില്. കാര്യമാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ എന്തോ ചക്രവർത്തി, എന്തൊരു ബാർബർ. ക്രിസ്തുമതം ഇവിടെ വന്നു, ക്രിസ്തുമതത്തിൽ ഓരോരുത്തരും കുടുംബവും പറയും, ഞങ്ങൾ ബ്രാഹ്മണും വേദം, ഞങ്ങൾ നായർ വേദം ചേർന്നതാണ്, ഇവൻ പുലേ ക്രിസ്ത്യാനിയാണ്, മറ്റവൻ മൂക്രിയാണ് പാക്രിയാണെന്നൊക്കെ പറയും. ഇസ്ലാമി പാക്രിയില്ല പൂക്രിയില്ല, ഏത് മത ജാതിയിൽ നിന്നാണ് ഇവൻ ഇസ്ലാമി ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല. ചൈനയിലെ ഉഗ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു. ഉഗ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ്, പണ്ടത്തെ മാഞ്ചു ആരാണ്, പണ്ടത്തെ ചിങ് ഡൈനാസ്റ്റി പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഈക്വലൈസ്ഡ്, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി, മനുഷ്യർ തമ്മിലുള്ള വേർതിരുത്തി ഇല്ലാതാക്കി ഇസ്ലാം. ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതിയില്ല, എവരിബഡി ഈസ് ഈക്വൽ. ഇതാണ് ഇസ്ലാമിന്റെ അത്ഭുതം, പരിസ്ഥിതി പ്രവാചകന്റെ ഒരു അത്ഭുതമാണ്. മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു. ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു. ബദർ യുദ്ധം നടക്കുകയാണ്, സൈന്യം പോവുകയാണ്, അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കുകയാണ്, ഒരു നായ പ്രസവിച്ചിറക്കുകയാണ്. പരിസ്ഥിതിപ്രവാചകൻ പറഞ്ഞു സൈന്യം വഴിമാറി പോകാൻ പറഞ്ഞു, ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിന്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. സൈന്യം വഴിമാറി പോകാൻ തുടങ്ങി. അപ്പോഴും പ്രവാചകൻ അറിയാം, ഈ പോലീസിന്റെ സ്വഭാവം അറിയാം. ഈ പോലീസിന് പട്ടാളത്തിന് യൂണിഫോമും കാലേ ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ, എന്തിനേയും തൊഴിച്ചു കളയും, അതാണ് പോലീസിന്റെ സ്വഭാവം. ഇവൻ തൊഴിക്കോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം രണ്ട് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി, ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം, എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാണ് ഇനി വരാവെന്ന് പറഞ്ഞു. മൃഗത്തിന് പോലും സംരക്ഷണം, മൃഗത്തിന്, മനുഷ്യന് മാത്രമല്ല മൃഗത്തിന്. ശവശരീരത്തെ വന്ദിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിസ്ഥിതി പ്രവാചകനാണ്. പരിസ്ഥിതി പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്ദിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം. ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്ദിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണ്, നീ സർവ കേരളത്തിലെ മുഴുവൻ SI മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കാം. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്. ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ഈ ഇസ്ലാം സർവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇസ്ലാമാണ്. ഞാൻ പഠിച്ച ഇസ്ലാമിലെ ഒരു മുസ്ലിം ടെററിസ്റ്റ് ആവാൻ പറ്റില്ല, ഒരു ടെററിസ്റ്റിനും മുസ്ലിം ആവാനും പറ്റിയില്ല. ഒരു ഒസാമയില്ലാതൊരു മുസ്ലിമല്ല, ഒരു അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമല്ല. പ്രവാചകൻ പഠിപ്പിച്ചതാണ് നിരപരാധികളെ കൊല്ലുന്ന ഇസ്ലാമിന്റെ പ്രാക്ടീസ് അല്ല.
bom bukan Islam yang berakti salah. Adalah mahatta Islam, perwajakan berpikir Islam. Perwajakan umpama orang itu cedah itu, urut beranak krama undaake. Aam beranak krama, logtun urutan albeda mai urut beranak krama mana. Tidak orang kunci untuk urik kele Muslim le beri cilla. Kerala tu lagak kanmur patan tu l matra urut arkel bebi undai. Sya Kerala tu l beranak krama urut tu aku, adil buri ushob Islamiga mana. Panda beranak tu l nautam urut cahalin a beri cilla peranan divan. Divan nona Arabi wakana, gentleman, anarthan. Divan Sarasvati Ramaswami iya, nona divan stanam, pravajan unda ke stanaman. Revenue unda chiefnya beli cerita pere, peskar, peskar, pravajan unda ke dam, peskush nona Arabi fasil karam, peskush beri kita nona peskar. Adine British orang tu English translate itu, collector of taxes, peni off taxes, nana kerana isi sar kat odi nana dengan beti mati, angin angin collector aida. Kolektor original lewak peskar peskush beri kita mana Arabi yang sambo. Rajah deh beri kita mengelar dene province kelai teri kita. Angan Arabi gel province ay teri chu. Ada ana silla en lewak. Ada ana Malayal tel nama le jilla en nakida. Nama le jilla perwajan orang dake dana Arabi desno dana jilla. A jilla beri kita kolektor Arabi desno dana. Ah, jilid gelah subdivide itu. Anggernya undang ke dalam taluka, taluka Arabiwa kan, taluka. Ah, taluka berikan, nama luar bernada kari undang ke, tagasildar Arabiya na, tahasala dar, hasala nolnya collect, tahasala dar, one who collect taxes, adar nama luar tagasildar aida. Pandata polis chiefnya ulicin dengan amina dar, Arabiya na, amin nolnya protection, amina dar nolnya le, protection gurukan dengan, samrasan gurukan dengan. Polis sila havildar Arabiya na, dafedar Arabiya na, jamedar Arabiya na, talukdar Arabiya na. Ini semua Arabiya na. Perwajan unda ke administrasi sistem ana, nama dek air lama dana rakan tu. Gramu perdaya senggalil, village official jama bandi marchu potu dina. Indar ni jama bandi Arabiya na, closure of accounts nala Arabiya na jama bandi. Ipperi nama dek village official marchu potu dana kena jama bandi. நியம சம்மிதா, அர்பிகள் உண்டாக்கி.